ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, ഒരു സന്തോഷകരം, ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താന്ന് വെച്ചാല്, നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് നമ്മള് സ്കിന്നിന് വേണ്ടി മാത്രം നമ്മളൊരു 7 വീഡിയോ ചെയ്തു. അപ്പൊ നമ്മുടെ ചലഞ്ചിലെ 7 ഡേയ്സ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കുറേ പേര് നമ്മുടെ ഒപ്പം കട്ടക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സൂപ്പർബ് റിസൾട്ട് ആണെന്നാണ് നമ്മുടെ ഓരോ വീഡിയോന്റെ താഴെയും പിന്നെയും വന്ന് കമന്റ് ചെയ്യാറുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ, ഞാൻ കുറച്ച് സ്കിൻ കെയർ ചലഞ്ചുകൾ ചെയ്തിട്ടില്ലേ, അതില് എല്ലാവരും കുറേ അധികം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ചലഞ്ച് ഇതാണെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ ഒരു ചലഞ്ചിന്റെ പ്രത്യേകത, നമ്മൾ ഹോം റെമഡീസ്, അതായത് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് പരമാവധി ഒരു 99% വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ കുറേ പേര് കാണാതെയും അതേപോലെ കുറെ പേർക്ക് ഇങ്ങനെ റിസൾട്ട് ഒക്കെ ഉണ്ടാവോ, അതൊക്കെ വലിയ കാര്യം ഉണ്ടാ, ഡെയിലി വന്ന് ചെയ്യണ്ട അല്ലേ, ചിലർ പറഞ്ഞേക്കാം നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു റിസൾട്ടിന്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോണത്. എനിക്ക് സത്യത്തിൽ എനിക്കൊരു 50 മെസ്സേജസ് ആണ് യൂട്യൂബിൽ ഓരോ വീഡിയോന്റെ താഴെയും വന്നിട്ടുള്ളത്. അതിലൊരു 30 ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 കമന്റ്സുകൾ, 30 എന്റെ ഐഡിയ അല്ല കേട്ടോ. നീയൊക്കെ ഇങ്ങനെ നടന്നോ? കാരണം അത് പറയാൻ കാരണം, ഇതിന്റെ അടിയിൽ കുറെ കമന്റ് വരും, നിങ്ങൾ തന്നെ പോയിട്ട് ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ 30 ഒന്നും ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു അറിവ്. എനിക്കറിയില്ല, പക്ഷെ 30 എന്റെ ഐഡിയ അല്ല. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എന്റെ പേര് റോഷിനി എന്നാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും. കാരണം എന്താന്ന് വെച്ചാല്, എനിക്ക് നല്ല ഇഫക്റ്റീവ് ആയിരുന്നു, അതേപോലെ തന്നെ ഉപയോഗിച്ചവർക്ക് കുറെ പേർക്ക് നല്ല ഇഫക്റ്റീവ് ആയിരുന്നു. ഒരു 100 ഒരു 10 നെഗറ്റീവ് മൈൻഡ് ഉള്ളവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കമന്റ്സ് ഒക്കെ. കാരണം എന്താ വെച്ചാല്, നിങ്ങൾ കാണുക. കാരണം ഡെയിലി വന്ന് കുറെ 300 ദിവസം കുറെ പാക്ക് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് നിങ്ങൾക്ക് ഈ കമന്റ്സ് മുഴുവൻ കാണാം. കാരണം എന്താന്ന് വെച്ചാല്, ഇത്രയും പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എന്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ എന്റെ ഒരു വലിയൊരു സക്സസ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് അത്രയും പേര് ചെയ്തു നോക്കിയിട്ടുള്ള റിസൾട്ടാണ് ഇത്രയധികം. അപ്പൊ പിന്നെ ഞാൻ, എനിക്ക് നിങ്ങൾക്ക് വേറെ പണിക്ക് പോകൂടെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. നിങ്ങൾ നോക്കി കാണാം. എനിക്ക് ഞാൻ എന്താ പറയാ, ഞാനിതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ഓരോരോ കമന്റ്സ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ആദ്യം ഈ ഒരു കമന്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പറിന് ഒത്തിരി നന്ദി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കമന്റിലൂടെ നമുക്ക് അവർ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതെല്ലാവരും വായിക്കണം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് 30 ആഡ് ചെയ്യാമെന്നാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ 50 കമന്റ് അല്ല, അതിനും കൂടുതൽ നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചിൽ മാത്രം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം 50 തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 50 ആഡ് ചെയ്തിട്ടുണ്ട്. അതിനും കൂടുതൽ എൻ്റെ എന്താ പറയുക, ഇതിലേക്ക് എടുക്കുന്നുണ്ട് സ്റ്റോറേജിൽ. പക്ഷെ എല്ലാം കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലെങ്ത്ത് ആവില്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 5-10 അടുത്തേക്ക് ആയിട്ടുണ്ട്. സോ ഞാനത് എല്ലാം ആഡ് ചെയ്തിട്ടില്ല, എല്ലാം ഉണ്ട്, കുറേ നല്ല റിസൾട്ടുകളുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരു കാര്യം ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഇതുപോലെ റിസൾട്ട് കിട്ടിയെന്ന്. അപ്പോൾ ഇതെല്ലാവരും പല ആളുകളും പല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പലരും കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആണ് നിങ്ങൾ ഈ ഒരു കമൻറ്റ് കാണുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ 2nd days ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ അതിൻ്റെ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ റൈസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 2 ഡേയ്സ് ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം റൈസ് പാക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മുടെ പൊട്ടറ്റോൻ്റെ ടൊമാറ്റോൻ്റെ ചെയ്തത്. നമ്മുടെ തക്കാളി ചെയ്യുമ്പോൾ നമ്മളതിൽ ഫേസ് പാക്ക് കാര്യമായിട്ടില്ല, ജസ്റ്റ് ഒരു ദിവസം ഒരു ഷീറ്റ് മാസ്ക് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് മറ്റുള്ള സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പൊട്ടറ്റോൻ്റെ ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഡെയിലി ഫേസ് പാക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക്, ഞാൻ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുമ്മാ എന്താ പറയുക, വെറുതെ വന്ന് എന്തൊക്കെയോ കാണിച്ചു പോകണതല്ല നിങ്ങളത്, അല്ലെങ്കിൽ ഇത്രയും കമൻസ് നമുക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചുമ്മാ ഓരോന്ന് കാണിച്ചു പോവുകയാണെങ്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവരിങ്ങനെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നന്നായി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വന്നിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഞാൻ അവർക്ക് പൈസ ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ പറയുന്നു പറഞ്ഞിട്ട്. സോ അപ്പോൾ അത് അവരുടെ എക്സ്പീരിയൻസാണ് അവർ ഷെയർ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പിയായി സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ. ഞാനിവിടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെല്ലാവരും അച്ഛനും അമ്മയും അതേപോലെ മോളും ചേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ചേട്ടാ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് കുറച്ച് പേർക്കെങ്കിലും നന്നായിട്ട് തോന്നിയെന്ന് കാണുമ്പോൾ. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് നിങ്ങൾ സാവധാനം വായിച്ചു നോക്കി തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ റൈസിൻ്റെ ആണ് ചെയ്തത്. അത് തന്നെ എല്ലാവർക്കും ഒത്തിരി റിഫക്റ്റീവ് ആയിരുന്നു. അന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നല്ല കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി വരുന്ന വീഡിയോസിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുപോലെ തന്നെ ഡെയിലി വന്ന് പാക്ക് പറയുന്നതാണെന്ന്, അങ്ങനെയല്ല. വളരെ ഡിഫറെൻ്റ് ആണ് ഇനി നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് വരുന്നത് വരുന്ന ആഴ്ച. സോ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഫോട്ടോസോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ ഉണ്ടായിരുന്നത് അത് നമുക്ക് കുറഞ്ഞിട്ടുണ്ടോ റെഡ്യൂസ് ആയിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്കൊരു ഉപകാരമായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു സ്കിന്നിനെ മനസ്സിലാക്കാനും അതേപോലെ സ്കിന്നിന് എന്താണ് ഇഷ്യൂസ്, ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കാന്നുള്ളൊരു റുട്ടീൻ കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ കുറേ സംസാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്യൂസിന്, ഇപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയമാണ്, നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളില്ലാണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അതിനും വലിയൊരു അമേസിങ്ങാണ്. ഞാൻ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ പൊട്ടറ്റോൻ്റെ ആ ഒരു മിക്സ് അമ്മയ്ക്കും കൂടി റെഡിയാക്കിയിരുന്നു, അത് അമ്മ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മയുടെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാട്ടോ, അമ്മയുടെ കരിമംഗല്യം അമ്മ സത്യം പറഞ്ഞാൽ ഒരു 3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ, 3-4 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ ചെയ്തിട്ട്, നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് ആള്. നമ്മുടെ ആൾക്ക് നന്നായിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് റെഡ്യൂസ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഇത് വേഗത്തിൽ, അതായത് നമുക്കിങ്ങനെ ചില ബ്രൈറ്റനിങ് ക്രീമുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാമെന്ന് കുറയില്ലേ, അതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടിയത്. ആളുടെ കരി കണ്ണടിയിലത്തെ ആ ഒരു കറുത്തിട്ടുള്ള കരിമ്പങ്കല് നന്നായിട്ട് മാറി. അപ്പോൾ അമ്മ തന്നെ പറയാം, അയ്യോ ഇത് നന്നായി മാറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോൾ ഫോട്ടോ എന്തായാലും അയക്കാം, അമ്മയുടെ പഴയ ഒരു വീഡിയോ എന്തായാലും ഉണ്ട്, അപ്പോൾ അതും ഇപ്പോഴത്തെ ഒരു സംഭവം കൂടി വെക്കാട്ടോ. അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കി നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാല് കുറെ പേർക്ക് ഉണ്ട് കേട്ടോ, എന്താ വെച്ചാല് നമ്മള് ഓരോ വീഡിയോ ഇടുമ്പോ അതിന്റെ ഒരു റുട്ടീൻ അല്ലെങ്കിൽ അത് ഒരു നമ്മുടെ സ്കിന്നിന് ചേരുമോ ഇല്ലയോ എന്നറിയാതെ പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേരിട്ട് ചെയ്തിട്ട് വന്നിട്ട് അയ്യോ ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല. ഇത്ര പേർക്ക് നമ്മുടെ ഒരു 7 ദിവസം കൊണ്ട് വന്ന് പറയാന്ന് പറഞ്ഞാല് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന ദിവസം നമ്മൾ എന്തായാലും സ്കിൻ കെയർ കുറച്ച് ദിവസം ഉണ്ടായിരിക്കും, അപ്പൊ നമ്മള് സാധാ ചെയ്യണ മാതിരിയല്ല, ഇന്ന് വന്നിട്ട് ഒരു പാക്ക് കാണിച്ചു, നാളെ വന്നിട്ട് മറ്റൊരു പാക്ക് കാണിച്ചു. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചെയ്തോ, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഓരോ സ്കിൻ കെയർ നമ്മൾ 2 അല്ലെങ്കിൽ 3 ദിവസം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ, അതായത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാനായിട്ട് സമയം കിട്ടാറുണ്ട്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ അതും ഞാൻ പറയാറുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആഴ്ച ചെയ്ത പോലെയല്ല നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വീക്കിൽ വരുന്നത്, കാരണം വളരെയധികം ഡിഫറെന്റ് ആയിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് വരാൻ പോണത്. അപ്പൊ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റത്തെ ആഴ്ച ചെയ്ത് നോക്കിയിട്ട് വേണം സെക്കൻഡ് വീക്കിലേക്ക് കടക്കാൻ. ഫസ്റ്റ് വീക്ക് ചെയ്യണം, സെക്കൻഡ് വീക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹോം റെമഡീസ് സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെ പേരിടാൻ കാരണം നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹോം റെമഡീസ് അതായത് ഹോം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ആ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 7 ദിവസം ആയിട്ടുള്ളൂ, അപ്പൊ നമ്മുടെ വീഡിയോ ഹോമിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാം ചാനലിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് ഇതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത ആഴ്ച ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കിന്നൊന്ന് നാച്ചുറൽ ആയിട്ട് നമുക്കൊന്ന് ബ്രൈറ്റനിങ് വരിക, സ്കിന്നൊന്ന് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ചെയ്യാൻ പോണത് നമ്മുടെ സ്കിന്നിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കെയറിംഗ് ആണ് അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോണത്. അപ്പൊ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക, എല്ലാവരും കാണാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ആഴ്ച. അപ്പൊ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നല്ലൊരു നാച്ചുറൽ ഗ്ലോയിങ് ആയിട്ട് നല്ലൊരു അത്യാവശ്യം നമുക്കൊരു സ്കിൻ ടോൺ ഒക്കെ ഇമ്പ്രൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ഒക്കെ ആക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും ചെയ്യുക. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനില്ല ഫസ്റ്റ് കമന്റ് ഡിസ്ക്രിപ്ഷനിൽ കുറെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കാരണം നമ്മുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നമ്മുടെ ചാനലിന്റെ. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ വെച്ച് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ
ഈ തലകറങ്ങോട് ഡിസ്ക്രിപ്ഷനാന്ന് വിചാരിച്ചിട്ട്. സോ നമ്മുടെ ഫസ്റ്റ് കമന്റിൽ നമ്മുടെ പ്ലേലിസ്റ്റ് അങ്ങനെ തന്നെ പിൻ ചെയ്ത് വെക്കാം. അതേപോലെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് എന്താ പറയുക, പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നമ്മുടെ ഇത്രയും നാള് സ്കിൻ കെയർ ചലഞ്ച് ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്കിൻ കെയർ ചലഞ്ച് ചെയ്ത് അന്ന് നമുക്ക് കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു. അപ്പൊ ആ ഒരു അതേ ഫീലിംഗ് ആണ് എനിക്ക് ഇപ്പൊ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഇടയിലേക്ക് രണ്ടു മൂന്നെണ്ണം പാളിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഓരോ ഇഷ്യൂസ് വന്നിട്ട് സ്കിൻ കെയർ ചലഞ്ച് ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമുക്ക് ഹെയർ കെയറും കൂടി ഉണ്ട്. സൂപ്പർബായിട്ടുള്ള ഹെയർ കെയർ ടിപ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടിപൊളി സ്കിൻ കെയർ ചലഞ്ച് വീഡിയോസ് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് ഇരിക്കുക, അതുപോലെ തന്നെ കാണാനും ശ്രമിക്കുക മിസ്സാവാണ്ട്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ, ടേക്ക് കെയർ. Love you all.